നീ ഇന്നലെ എവിടെയാണ് കിടന്ന് ഉറങ്ങിയത്? നിന്റെ കെട്ടിയ പെണ്ണിനെ അമ്മാവിന് തനി തറയിലാക്കി കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നല്ലേ? നിന്നെ നിന്നെ ഞാൻ പറയാ നിന്നെ ഞാൻ ഇന്ന് കൊല്ലവട ഞാൻ കൊല്ലാം. എന്റെ മോളെ, ഇന്നലെ ആ ദുഷ്ടൻ നമ്മളെ ചതിച്ചു. ഇവനെ ഇതിനകത്താക്കി താക്കാലമാണല്ലേ. ഇടവക്കാര് കേൾക്കും, വിരുന്നുകാര് കയറി വരും. എന്താ കർത്താവേ, ഇതെല്ലാം കാണാനും കേൾക്കാനും എന്നെ ഈ നരകത്തിലിട്ടിരിക്കുകയാണോ? ആരെ ഉതുപ്പാ, നിന്നെ ഇന്ന് കാണില്ലെന്ന് കരുതി. എന്താണ് ഗൗരവം? പെണ്ണുകെട്ടി ഗമയായിരിക്കും. എന്താ നോക്കുന്നേ? കണ്ണിന്റെ പോള പൊങ്ങുന്നില്ല. ഇന്നലെ രാത്രി അവൾ ഉറങ്ങാൻ സംബന്ധിച്ച് കാണില്ല. നിനക്ക് എന്താണ്? അയ്യോ, അതിന് നിങ്ങളുടെ പൊന്നുമോളെ സമ്മതിക്കണ്ടേ? അവൻ അവൻ വരാതെ നിന്നത്തില്ലെന്ന് ഒരു ദിവസം അവന്റെ കൂടെ അന്തി ഉറങ്ങിയതേ ഉള്ളൂ. രേച്ചേ, നിന്റെ നാവും നടക്കിക്ക്. ഇന്ന് അവരുടെ വിരുന്ന, അവൾ അവന്റെ കൂടെ ഇരുന്നു എന്നതാ ശരി. എനിക്ക് വെച്ചേക്കുന്നു. നീ അവിടെ നിന്ന് കഴിച്ചില്ലേ? കഴിച്ചു. എന്താ പുതുവായിരുന്നിട്ട് അവിടെ കഴിക്കാൻ? ആ എന്നമ്മയുടെ ലിസിപ്പിന്റെ മുഖം എന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും കറുത്തങ്ങ് തുടുത്തു. കല്യാണപ്പിറ്റേന്ന് കയറി ചെന്നല്ലേന്ന് കരുതിയ, അല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ചോദിച്ചേനെ. എടി ത്രേസിയ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് എന്റെ പ്രാണം പോന്നു. എന്നാ പോയി തിന്ന്, വെട്ടി വിഴുങ്ങ്, ബാക്കി വല്ലതും കൊണ്ട് ഞങ്ങൾക്ക് വെച്ചാ മതി. മോളെ മേരി, അപ്പൊ നിന്ന് ഇറങ്ങിയിട്ട് വരാം. അവൻ എവിടെ പോയെന്ന് നോക്കട്ടെ. മേരിക്കുട്ടിക്ക് അറിയുമോ? ഇല്ല, ഇതുവരെ അറിയില്ല. ഉതുപ്പിനോ? അറിയാമെന്ന് തോന്നുന്നു. അവനറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാ. മേരിക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അത് മറന്നുകളേ ജോയി, ഓർക്കുമ്പോൾ ദുഃഖം കൂടും. മറക്കാൻ കഴിയില്ല ലിസി. എന്റെ ജീവിതകാലം മുഴുവനും ഇക്കാര്യം എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇതെന്നോട് പറയേണ്ടിയിരുന്നില്ല. ഞാൻ പറയരുതായിരുന്നു. ചിലപ്പോൾ ഈ നിലയിൽ നിന്നെ നഷ്ടപ്പെട്ടാൽ പോലും എനിക്കിത്രയും ദുഃഖമുണ്ടാവാൻ തോന്നുന്നില്ല. ജോയ്, ഒരു സത്യം പറയുന്നു. ഞാൻ നിന്നോട് കളവ് പറയാറില്ലല്ലോ. ജോയ്, മേരിക്കുട്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്കവളെ ആരെക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാനുമായി ഇത്ര അടുപ്പമില്ലായിരുന്നെങ്കിൽ ജോയ്മോൻ മേരിക്കുട്ടിയെ കിട്ടുമായിരുന്നു, ഇല്ലേ? ലിസി, എന്താ നീ പറഞ്ഞത്? പെണ്ണ്, അവൾ ആരായാലും അസൂയുള്ളവളാണ്. ഞാൻ മേരിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ആ വഴിയിൽ ചിന്തിച്ചു. ലിസി, അവളെ ഞാൻ സ്നേഹിച്ചത് ഒരു പെങ്ങളായിട്ടാണ്, കാമുകിയായിട്ടല്ല. ആയിരിക്കാം, എന്നാൽ മേരിക്കുട്ടിയുടെ മനസ്സിൽ ചേട്ടനല്ല, കാമുകനാണ്. ലിസി, എനിക്കറിയാം. വിരുന്നുകാര് മടങ്ങി വന്നില്ലേ? ഇല്ല. നാല് ദിവസം അവരിവിടെ താമസിക്കുന്നില്ലേ പറഞ്ഞത്?
അവൾ ഇനി വരില്ല. പിന്നെ ആർക്കാടി അവിടെ അറിയരുക്കട്ടത്? അത് നിങ്ങൾക്ക്. നിങ്ങളല്ലേ ഇന്നലെ രാത്രി ഇത് ഉപയോഗിച്ചത്? എല്ലാം പറഞ്ഞു. പേരിപ്പൊത്തിയേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എനിക്കിത് കത്തിരിക്കുന്നോ? പോകത്ത്. ഇതിനെ കൊല്ലുകയാണെങ്കിൽ ഞാൻ എങ്കിൽ കൊല്ല. കൊല്ലപ്പ, ഞങ്ങൾ രണ്ടുപേരെയും കൊല്ല. ഈ പുരിക്കകത്തെ നരകിച്ച ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ്. കൊല്ലാൻ അകത്തുപോ. ഒന്നും പറയണ്ട. പറയും. ഇതുവരെ ഞാൻ സഹിച്ചു, എല്ലാം സഹിച്ചു. ഇനി വയ്യ. നിനക്കെന്റെ സ്വഭാവം അറിയില്ല. അറിയാം അപ്പ. അപ്പനെ മകളെ അറിയില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഈ ചുവരിനപ്പുറത്തെല്ലാം കണ്ടും കേട്ടും ഉറങ്ങാതെ കണ്ണീരൊലിപ്പിച്ചു കിടന്ന ഈ മകളെ എന്റെ അപ്പൻ അറിയുമോ? എന്താ അപ്പനൊന്നും മിണ്ടാത്തത്? ഇനി എന്റെ അമ്മച്ചിയുടെ ശരീരത്തിൽ അപ്പന്റെ കൈ വീണു. എന്നെ കൊല്ലേണ്ടി വരില്ല. ഞാൻ തന്നെ അപ്പന് ചത്തു തരും. മോളെ അമ്മച്ചി, അമ്മച്ചിയുടെ പൊന്നു മോളെ അമ്മച്ചി. പുതുപ്പേ, എന്താ ഉതുപ്പേ? എന്തുപറ്റി? അപ്പോ എല്ലാം ഏറ്റല്ലോ? ഓ, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. പെരിപ്പൊത്തേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് വേണോ? എനിക്ക് പറയാനുള്ളത്. അന്നാമ്മ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ? അന്നാമ്മ എന്നോട് വല്ലതും പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്തോ ഓർത്തോണ്ട് പറഞ്ഞതാ. ആ ഫിലിപ്പോസ് ചേട്ടൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? ചാക്കൊക്കെ അറിയാമല്ലോ, പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടാ ഞാൻ കല്യാണത്തിന് ചെലവിട്ടത്. അന്നത്തോടുകൂടി വറിയതും ഞാനുമായിട്ട് പിണങ്ങി. എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഒരു വീട് കഴിയണ്ടേ? കടക്കാര് പുറമേ. ചാക്കോ പുതിയ പണിയേറ്റെന്ന് കേട്ടു. ആ ശരിയാ, ഇപ്പൊ പോയവരുമായി സംസാരിച്ച് അത് ഉറപ്പിച്ചു. എങ്കിൽ എന്നെ കൂടെ? ചേട്ടൻ അറിയാമല്ലോ. അപ്പോ അവരുടെ കൂടെ സമ്മതമില്ലാതെ എങ്ങനെയാ? ചാക്കോ പറഞ്ഞാൽ പത്രോസ് തട്ടില്ല. അവൻ എന്നെ അറിയാം. അറിയാം, അതാണ് കുഴപ്പം. ഇക്കാര്യത്തെ പറ്റി ഫിലിപ്പോസ് ചേട്ടൻ എന്നോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പത്രോസിനോട് പറഞ്ഞതാ. എന്നിട്ട് വറിയതിന്റെ കൂടെ നിന്ന് അവനെ ചതിച്ച ഫിലിപ്പോസ് നമ്മുടെ കൂടെ വന്നാൽ ഒരവസരത്തിൽ നമ്മളെയും തിരിഞ്ഞു കുത്തിയാലോ എന്നാണ് അവൻ ചോദിച്ചത്. അടുക്കി അടിച്ചത് എന്നെ പൊള്ളിച്ചെന്ന് അറിഞ്ഞിട്ടാണോ? എന്തായാലും എന്നെ കെട്ടിയാളല്ലേ. എനിക്ക് നൊന്തെങ്കിലും ഞാൻ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ മേരി? ഇല്ല, ആ ആൾക്ക് അതിന്റെ പേരിൽ ഇന്നും എന്നോട് പിണക്കമാണെന്നാ തോന്നുന്നേ. ഉടുപ്പിയാട്ടി നിന്നോടൊരു പിണക്കവും ഇല്ല. എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തത്? മേരിക്കുട്ടി കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണല്ലേ? നീ അവളെ നോവിച്ചു.
അവള് നോവിച്ചത് ഞാനല്ല. അത് അതവളെങ്ങനെ അറിയും? അവൾക്കാരെയും കാണാൻ കഴിയില്ലല്ലോ. നീ ആ മുറിക്കകത്തുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു നാളെ നിനക്ക് കാണാമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോ കുറ്റം ആരുടെയാ? നിന്റെ അല്ലേ? എന്നിട്ടും നിനക്ക് അവളോട് ദേഷ്യം? എനിക്ക് അവളോട് ദേഷ്യമില്ല. ദേഷ്യമില്ലെങ്കിൽ പിന്നെ നീ എന്താ അവളുടെ വീട്ടിൽ പോകാത്തത്? പേടിച്ചിട്ട. ആരെ? ചാക്കോച്ചേട്ടനെ. നീ അവളുടെ വീട്ടിൽ പോയാ ചാക്കോച്ചേട്ടൻ സന്തോഷിക്കുകയുള്ളൂ. ആര് പറഞ്ഞു? ഞാൻ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ലിസി, ലിസി, ഞാൻ ഉതുപ്പിനെ കണ്ട് എല്ലാം സമ്മതിപ്പിച്ചു. എങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് പോകും. വേണ്ട, നാളെ കാലത്ത് പോയി അന്വേഷിച്ചാ മതി. എന്നോട് പിണക്കമാണോ? ഇല്ല. അപ്പോ അന്ന്